നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 216 കുട്ടികളെ വരി വരിയായി നിർത്തിയിരിക്കുന്നു. ഓരോ വരിയിലും 12 കുട്ടികൾ, എത്ര വരിയുണ്ട്? അതിനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കുറെ കുട്ടികളെ കൂടി ഇവരോടൊപ്പം നിർത്തി, വരികളുടെ എണ്ണം മാറ്റമില്ല, ഓരോ വരിയിലും 25 കുട്ടികളായി, പുതുതായി വന്നത് എത്ര പേരാണ് എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് എഴുതാദ്യം. 216 കുട്ടികളെ വരി വരിയായി നിർത്തിയിരിക്കുന്നു, ഓരോ വരിയിലും 12 കുട്ടികൾ, എത്ര വരിയുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ എന്താ വരി കാണാൻ ചെയ്യേണ്ടത്? 216 12 കൊണ്ട് ഹരിക്കുക. ഉള്ള കുട്ടികളുടെ എണ്ണം സമം 12. മൊത്തം കുട്ടികളുടെ എണ്ണം സമം 216. അപ്പോ വരികളുടെ എണ്ണം സമം 216 ഹരിക്കണം 12. 216 12 കൊണ്ട് ഹരിക്കുക. 216 ഹരിക്കണം 12. 1 × 12 സമം 12. 22 × 12 എത്ര വട്ടം പോകും? ഒരു വട്ടം പോകും. ഇനി 1 × 2 പോരില്ല, പോരുന്ന് കടെടുത്തു. 11 × 2 പോകുന്ന എത്രയാണ്? 9. ഇനി ഇവിടെ നിന്ന് 6 ആക്കി വിട്ടു. 96. 96 12 എത്ര വട്ടം പോകും? 6 വട്ടം പോകുന്ന നമുക്ക് നോക്കി നോക്കാം. 12 × 6 2 × 6 = 12. ഇഷ്ടം 1, 1 × 6 = 7. ഇപ്പൊ 72 ആണ് 12 × 6. അപ്പൊ അതല്ല, ഈ 12 × 7 എത്ര നോക്കുക. ഈ 7 × 14 4 ഇഷ്ടം 1, 1 × 7 = 8, 86. അപ്പൊ അതുമല്ല, ഈ 12 × 8 2 × 14 6 ഇഷ്ടം 1 × 8 = 1, 9 × 96. അപ്പൊ കിട്ടി. അപ്പൊ എത്രയാണ്? 8. 8 × 12 = 96. അപ്പൊ എത്ര ഉത്തരം കിട്ടിയത്? 18. ഇനി അടുത്തത്, കുറെ കുട്ടികളെ കൂടി ഇവരോടൊപ്പം നിർത്തി, ഇവരികളുടെ എണ്ണം മാറ്റമില്ല, ഓരോ വരിയിലും 25 കുട്ടികളായെന്ന് വെച്ചത്. അപ്പൊ ആദ്യം എത്രയെന്നു? 12 കുട്ടികൾ. 12 കുട്ടികളിൽ കൂടെ 25 കുട്ടികളായി എന്ന് പറഞ്ഞ അപ്പൊ എത്രയാണ്? 12 × 25 ആവാൻ നമ്മള് 12 കൂടെ എത്ര കൂട്ടണം? അതിൽ നിന്ന് 25 − 12 ആക്കുക. 5 × 2 = 3, 2 × 1 = 1. അപ്പൊ 13. അപ്പൊ 13 കുട്ടികളെ ഇതിന്റെ ഒപ്പം കൂട്ടിയാലുള്ളൂ 25 ആവാം. അപ്പൊ നമ്മള് കിട്ടിയ ഉത്തരം എത്രയാണ്? നമുക്ക് 18 ആണ്. അപ്പോ നമുക്ക് കിട്ടിയ ഉത്തരം 18 ആണ്. അപ്പോ 18 നെ 13 കൊണ്ട് ഗുണിക്കുക. 18 13 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 × 8 = 24, ശിഷ്ട 2, 1 × 3 = 2, 5, 1 × 8 = 8, 4 × 8 = 5, 13 × 3 ബാക്കി 1 × 1 = 2. അപ്പൊ 234 ആണ് ആൻസർ. അപ്പോ പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം സമം 18 × 13 = 234 എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയി തന്നിരുന്നത്, ചൂടെ സംഖ്യകൾ എഴുതിയിരിക്കുന്ന രീതി നോക്കുക. കുറച്ച് സംഖ്യകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 3 വരികളിലായിട്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അടുത്ത 2 വരികളിൽ സംഖ്യകൾ എഴുതിയിട്ടില്ല. പിന്നെ അതിൽ തന്നെ കുറെ ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ നിരയിലെയും സംഖ്യകളെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ശിഷ്ടങ്ങൾ തമ്മിലൊന്നാണ്. നമുക്കിതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നിര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 കുത്തനെ എഴുതണ, ഇതിനെ നമ്മൾ പറയുന്നതാണ് നിരകൾ. ഇങ്ങനെ വരി വരിയായിട്ട് എഴുതണ നമ്മൾ പറയുന്നതാണ് വരികൾ. അപ്പോൾ ഓരോ നിരയിലെയും സംഖ്യകൾ, നിരയിലെ സംഖ്യ ഇവിടെ 0 ആണ്, 6 ആണ്, 12 ആണ്. ഇവിടെ 17 ആകുമ്പോൾ അടുത്ത് എത്ര വരിക? 18, പിന്നെ 19. ഇവിടെ 13 കഴിഞ്ഞാൽ ഇവിടെ വരിക എത്രയാണ്? ഇവിടെ 18 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 19, പിന്നെ 20, 21, 22, 23, 24, 25, 26, 27, 28, 29,
ഇങ്ങനെയാണ് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ നിരയിലെയും സംഖ്യകളെ ആറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ശിഷ്ടങ്ങൾ തമ്മിൽ ബന്ധം. അപ്പൊ നമ്മള് നിര ഏതാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് നിര. ഒന്നാമത്തെ നിരയിൽ ഏതാണ്? പൂജ്യം, ആറ്, പന്ത്രണ്ട്, പിന്നെ ഇവിടെ ഇവിടെ 17 കഴിഞ്ഞാൽ ഇവിടെ 18 വരിക, പിന്നെ 19, 20, 21, 22, 23. ഇവിടെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തെറ്റും. 18, 19, 20, 21, 22, 23. പിന്നെ അടുത്തത് 24, 25, 26, 27, 28, 29. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓരോ നിരയിലെയും സംഖ്യകളെ ആറ് കൊണ്ട് ഹരിക്കുകയാണ്. പൂജ്യത്തിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? പൂജ്യം തന്നെ കിട്ടുക. ആറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ ഒന്നാണ് കിട്ടുക. പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ രണ്ടാണ് കിട്ടുക. പതിനെട്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ മൂന്നാണ് കിട്ടുക. 24 ആറ് കൊണ്ട് ഹരിച്ചാൽ നാലാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? പൂജ്യം, 1, 2, 3, 4 ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തതോ, 1 ആറ് കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? 1 6 പോവോ? ഇല്ല. അപ്പോൾ ഇവിടെയും പൂജ്യം തന്നെയാണ്. ഇവിടെ 1 അല്ലേ? 7 6 ഒരു വട്ടം പോവുക. ഇവിടെ ഇവിടെ 4. അപ്പൊ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഓരോ നിരയിലെയും സംഖ്യകളെ ആറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്? എങ്ങനെയൊക്കെയാണ്? ഒന്നാമത്തെ നിരയില് പൂജ്യം, 6, 12, പിന്നെ 18 വരുന്നത്, പിന്നെ 24 വരുന്നത്. ഇതിനെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ എത്രയാണ്? പൂജ്യത്തില് 6 0 വട്ടം, പിന്നെ 6 6 ഒരു വട്ടം, 12 6 രണ്ട് വട്ടം, 18 6 മൂന്ന് വട്ടം, 24 6 നാല് വട്ടം. നമുക്ക് എന്താ കണ്ടപ്പോൾ മനസ്സിലായത്? എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണല്ലേ. 0 1 2 3 4 ഇങ്ങനെ 0 1 2 3 4. ഇനി അടുത്തതോ, അടുത്തതും അതേപോലെ. 1 6 എത്ര വട്ടമാണ്? 0 വട്ടം ആണ്. 1 6 പോകില്ലല്ലോ, അപ്പൊ 0 വട്ടം. 0 വട്ടമാണ് 6. 1 6 പോവില്ല, അപ്പൊ 0 വട്ടം. പിന്നെ 7 ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം, 4 വട്ടം, അങ്ങനെ തുടർന്ന് പോവാണ് നിരയില് ഓരോ നിരയിലെയും സംഖ്യകളെ ആറ് കൊണ്ട് അരിച്ച കിട്ടുന്നത്. ഇനി ശിഷ്ടങ്ങൾ തമ്മിലോ? ശിഷ്ടം എത്രയ്ക്ക് നമുക്ക് കിട്ടിയത്? ഒന്നാമത്തേല് 0 കിട്ടി, രണ്ടാമത്തേലും 0 കിട്ടി, എല്ലാവരും 0 കിട്ടുക. അതേപോലെ ഇവിടെയോ, ഇവിടെ ഒന്നാമത്തേല് 0 കിട്ടി, രണ്ടാമത്തേല് 1 കിട്ടി. നമ്മൾ 0 6 1 12 പിന്നുള്ള സംഖ്യ 18 പിന്നുള്ള സംഖ്യ 24 ഇങ്ങനെയല്ലേ. അപ്പോൾ 0 6 എത്ര വട്ടം പോവുക? 0 ഹരിക്കണം 6 = 0 തന്നെയാണ് വരിക. ഇനി 6 ഹരിക്കണം 6 1 വരിക അല്ലേ. പിന്നെ 12 ഹരിക്കണം 6 12 ഹരിക്കണം 6 എത്ര വരിക? 2 വരിക അല്ലേ. 7 6 12 0. പിന്നെ 18 ഹരിക്കണം 6 എത്ര വരിക? 3 വരിക അല്ലേ. അങ്ങനെ പോവും. ഇനി അടുത്തതോ, അടുത്തതും അങ്ങനെയാണ് പോവുക. അടുത്തത് 2 8 14 20 26. അപ്പോൾ 2 6 0 2 6 പോലെ 0. അടുത്തത് 2 വട്ടം, പിന്നെ അടുത്തത് 1 വട്ടം, അടുത്തതും 0 വരിക, പിന്നെ 1 വട്ടം, പിന്നെ 2 വട്ടം, പിന്നെ 3 വട്ടം, പിന്നെ 4 വട്ടം. അങ്ങനെ പോവും. അപ്പോൾ നമ്മൾക്ക് ഓരോ നിരയിലും സംഖ്യകളെ ആറ് കൊണ്ട് അരിച്ചാൽ കിട്ടുന്ന ഹരണഫലങ്ങൾ എന്തൊക്കെയാണ്? ഓരോ നിരയിലെയും സംഖ്യകളെ ആറ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം സമം എങ്ങനെ പോവുക? 0 1 2 3 4 5
പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എണ്ണ സംഖ്യകളായിട്ട് പോവുകയാണ് ചെയ്യുക. ശിഷ്ടോ, ശിഷ്ടം നമുക്ക് എന്തൊക്കെ കിട്ടിയത് നമുക്ക് നോക്കാം. പൂജ്യം ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് അല്ലേ, പൂജ്യത്തിൽ പൂജ്യം ഫുള്ള് ഇതിൽ ആദ്യത്തെ തിരയിൽ ഫുള്ള് പൂജ്യമാണ് കിട്ടുക, രണ്ടാമത്തെ തിരയിൽ ഫുള്ള് ഒന്നാണ് കിട്ടുക, മൂന്നാമത്തെ തിരയിൽ ഫുള്ള് രണ്ടാണ് കിട്ടുക, മൂന്നാമത്തെ തിരയിൽ ഫുള്ള് മൂന്നാണ് കിട്ടുക, അങ്ങനെയില്ല. അപ്പോൾ ഒന്നാമത്തെ തിരയിൽ ഫുള്ള് പൂജ്യം 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 അങ്ങനെ വരിക, രണ്ടിൽ ഫുള്ള് ഒന്നാണ് കിട്ടുക, പിന്നെ ഫുള്ള് രണ്ട്, പിന്നെ ഫുള്ള് മൂന്ന്, പിന്നെ ഫുള്ള് പിന്നെ ഫുള്ള് നാല്, പിന്നെ ഫുള്ള് അഞ്ച്, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒന്നാമത്തെ നിരയിൽ ഫുള്ള് എണ്ണൽ സംഖ്യകൾ, രണ്ടാമത്തെ നിരയിൽ ആ സംഖ്യ തന്നെ അതായത് പൂജ്യം ഒന്ന് രണ്ട് നാല് മൂന്ന് എന്നുള്ള എണ്ണൽ സംഖ്യകളുമാണ് കിട്ടുക. അങ്ങനെ ഓരോ വരിയിലെയും സംഖ്യകളെ ആറുകൊണ്ട് അരിച്ചാൽ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം, ശിഷ്ടം തമ്മിൽ എന്താണ് ബന്ധം. വരി എങ്ങനെയാണ് ഇങ്ങനെയല്ലേ പോണത്, ഒന്നാമത്തെ വരിയിൽ പൂജ്യത്തിൽ ആറ് പൂജ്യം വട്ടം, ഒന്നാമത്തെ വരിയിൽ ഫുള്ള് പൂജ്യമാണ് കാരണം ആറ് പോവില്ല, രണ്ടാമത്തെ വരിയിൽ ഫുള്ള്, രണ്ടാമത്തെ വരിയിൽ ഫുള്ള് ഒന്നാണ്, മൂന്നാമത്തെ വരിയിൽ ഫുള്ള് രണ്ടാണ്, പിന്നെ മൂന്നാണ്. അപ്പോൾ തമ്മിൽ പറഞ്ഞിട്ട് എഴുതി വെക്കണെന്ത്, പൂജ്യം 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 ഒന്ന് 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 രണ്ട് 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 മൂന്ന് 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 നാല് 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 നാല്. ഇനി ഓരോ വരിയിലെയും ഹരണഫലം എന്തൊക്കെയാണ്, ഇനി ഓരോ വരിയിലുമുള്ള ഹരണഫലം എന്താണ്, ഒന്നാമത്തെ വരിയിൽ ഫുള്ള് പൂജ്യമായിരിക്കണം, രണ്ടാമത്തെ വരിയിൽ ഫുള്ള് ഒന്നാണ്, മൂന്നാമത്തെ വരിയിൽ ഫുള്ള് രണ്ടാണ്, പിന്നെ മൂന്ന്, പിന്നെ നാല്, അങ്ങനെ പോവും. ശിഷ്ടോ, ഒന്നാമത്തെ വരിയിൽ ഫുള്ള് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അങ്ങനെയാണ് പോവുക, ഓരോ എണ്ണൽ സംഖ്യ തന്നെയാണ് പോവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, പത്താമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ്. അപ്പം നമ്മളിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ചാമത്തെ വരി എന്ന് പറയണത് എന്താണ്, ആറിൻ്റെ ആറിനെ നാല് കൊണ്ട് ഗുണിച്ചുള്ള ഗുണിതാണ് അല്ലേ, ആറ് നാല് ഇരുപത്തിനാല്. അപ്പോൾ അഞ്ചാമത്തെ വരിയാണ് ആറിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം അടുത്ത ചോദ്യം എന്താണ്, പത്താമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണെന്ന്. പത്താമത്തെ വരി നമ്മൾ പറഞ്ഞു ഒമ്പതാമത്തെ വരിയിലെ ഇക്കാരം പത്താമത്തെ വരിയായിട്ട് നമുക്ക് കണക്കാക്കുക, അതായത് ഒമ്പതാമത്തെ ആറിൻ്റെ ഗുണിതായിരിക്കാരം പത്താമത്തെ വരി. കാരണം എന്താണ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ചാമത്തെ വരിയിലെ സംഖ്യയാണെന്ത് ആറിൻ്റെ ഗുണിതം, അതായത് നാലിനെ ആറുകൊണ്ട് ഗുണിച്ചാലാണ് ഇരുപത്തിനാല് കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കുക, ഇരുപത്തിനാല് അയ്യാറ് മുപ്പത്, ആറ് ആറ് മുപ്പത്താറ്, ഏഴാറ് നാൽപ്പത്തിരണ്ട്, എണ്ണാറ് നാൽപ്പത്തെട്ട്, ഒമ്പതാറ് അമ്പത്തിനാല്. ഇതായിക്കാരം പത്താമത്തെ വരിയായിട്ട് തോന്നുക അല്ലേ, നോക്കി നോക്കൂ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്, പത്താമത്തെ വരിയായില്ലേ. ഞാൻ എന്താ ചോദിച്ചിരിക്കണ്, പത്താമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ അമ്പത്തിനാല്, അമ്പത്തിനാല് കിട്ടിയാൽ പിന്നെ എത്രയായി, അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത്. അപ്പോൾ പത്താമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ അമ്പത്തൊമ്പതും ആദ്യത്തെ സംഖ്യ എന്താണ് അമ്പത്തിനാലും. ഇനി എന്താണ്, പതിനെട്ടാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഒമ്പതിനെ ആറുകൊണ്ട് ഗുണിച്ചാലാണ് പത്താമത്തെ വരിയായിട്ട് കിട്ടിയത്. അപ്പോൾ പതിനെട്ടാമത്തെ വരിയിൽ കിട്ടാൻ എന്തേ കാര്യം ചെയ്യുക, പതിനേഴിനെ ആറുകൊണ്ട് ഗുണിച്ചാൽ എത്രയെന്ന് നോക്കുക, പതിനേഴ് ഇൻറ്റു ആറ് എത്രയാണ്, ആറ് ഏഴ് നാൽപ്പത്തിരണ്ടിക്ക് രണ്ട്, ശിഷ്ടം നാല്, ഒരാറാറ് നാലും പത്ത്, നൂറ്റി രണ്ട്. നൂറ്റി രണ്ടാണ് പതിനേഴിനെ ആറുകൊണ്ട് ഗുണിച്ചത്, അപ്പോൾ നൂറ്റി രണ്ടാണ് പതിനെട്ടാമത്തെ വരി. അപ്പോൾ പതിനെട്ടാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ നൂറ്റി രണ്ട്. ഇനി എന്താ ചോദ്യം, പതിനെട്ടാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ ഏതാണ്, നൂറ്റി മൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച്, നാലാമത്തെ സംഖ്യ ആയിട്ട് കിട്ടും. അപ്പോൾ പതിനെട്ടാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യ നൂറ്റി അഞ്ച്. ഇനി അടുത്ത ചോദ്യം എന്താണ്, മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന സംഖ്യ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ് എന്നാണ്.
അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ 345 എന്ന സംഖ്യ ഏത് വരിയിൽ എത്ര സംഖ്യ? നമ്മൾ 345 ആറ് കൊണ്ട് അരിച്ചു നോക്ക് എത്ര കിട്ടും എന്നുള്ളത്. അപ്പോ 34 6 5 വട്ടം പോകും, 5 6 30, 4 അറക്കിടുക പിന്നെ 5 ഇടുക, 45 6 7 വട്ടം പോകും, 56 7 42. അപ്പോൾ ശിഷ്ടം 3 കിട്ടി, 57 കിട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 57 കിട്ടിയത്, ശിഷ്ടം 3 കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശിഷ്ടം 3 കിട്ടിയാൽ അത് എത്രാമത്തെ വരിയാണ് എന്നുള്ളത്, എന്താണ് നാലാമത്തെ വരിയാണ് ശിഷ്ടം 3 കിട്ടിയത്. അപ്പൊ 57 വരിയിലെ നാലാമത്തെ സംഖ്യയാണ് എന്ത്? 345. 57 വരിയിലെ നാലാമത്തെ സംഖ്യ ഏതാണ്? 345. Thank you.